ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനുള്ള സർക്കാരിന്റെ ഒളിച്ചുകടിയിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ വന്നിരിക്കുന്നു. അടിയന്തരമായി റിപ്പോർട്ട് തേടി വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് നിലപാട് തേടിയിരിക്കുകയാണ്. ഇന്ന് റിപ്പോർട്ട് നൽകാം എന്ന ഉറപ്പാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കോടതി പറഞ്ഞു, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു, എന്താണ് സർക്കാരിന് മടി എന്നുള്ളതാണ് ചോദ്യം. ആ റോഷിബാലിൻ്റെ വിവരങ്ങളുമായി റോഷിബാൽ. വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അതിലെ സ്വകാര്യത മാനിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ച 7 പേർക്ക് റിപ്പോർട്ട് നൽകണം എന്നതായിരുന്നു വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ്. ആ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി പോയിരുന്നത്. ആ ഹർജിയുടെ പ്രകാരം കുറച്ച് ദിവസം സ്റ്റേ വന്നു. അതിനുശേഷം ആ ഹർജി കോടതി തള്ളി. തള്ളിയ ശേഷവും ഇപ്പോൾ റിപ്പോർട്ട് നൽകുന്നതിന് തടസ്സം നിന്നിരിക്കുന്നത് നടി രഞ്ജിനിയാണ്. നടി രഞ്ജിനിയുടെ വാക്കുകെട്ട് സർക്കാർ ഇക്കാര്യത്തിൽ പിന്നാക്കം പോകുമ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇടപെടൽ വന്നിരിക്കുന്നു. റോഷിബാൽ, എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലാണ് ഇപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്ന് രാവിലെ 11 നൽകാമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് നൽകിയത്. അത്തരമൊരു കത്ത് നൽകി. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് റിപ്പോർട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷ. പക്ഷേ ഇന്ന് രാവിലെ 8:32 ഓഫീസ് സമയം തുടങ്ങുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് ടെലിഫോൺ വഴി സൂപ്രണ്ട്, സാംസ്കാരിക വകുപ്പിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് അറിയിക്കുകയായിരുന്നു. അത് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാണ് നിയമ തടസ്സമില്ലാത്ത ഒരു സാഹചര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ ഇടപെട്ട ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം, അത് എൻ്റെ പകർപ്പ് നൽകാൻ ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുള്ള പരാതി ഞാൻ നേരിട്ട് വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൽ ഹക്കീമിന് കൈമാറിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാന പരാതിയിലാണ് വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് നൽകേണ്ട ദിവസമായിരുന്നു. കോടതി ഉത്തരവുണ്ട്. കോടതി ഉത്തരവ് മറികടന്നും അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സർക്കാരിന് എങ്ങനെ പോകാൻ സാധിക്കും? ഈ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം സാംസ്കാരിക വകുപ്പിനെ നമ്മൾ സമീപിക്കുന്നു. അതിനുശേഷം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. അങ്ങനെ വിവരാവകാശ കമ്മീഷൻ ഏത് രൂപത്തിൽ അത് നൽകേണ്ടതുണ്ട് എന്ന കൃത്യമായ നിർദ്ദേശം നൽകുകയായിരുന്നു. അതിനെതിരെ കോടതിയിൽ ഹർജി വരുന്നു. ആ ഹർജിയിന്മേൽ കോടതി സ്റ്റേ പ്രഖ്യാപിക്കുന്നു. പിന്നീട് ആ സ്റ്റേ എടുത്തു കളഞ്ഞ ഹർജി തന്നെ എടുത്ത് തള്ളുന്നു. അതിനുശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ഈ ആവശ്യക്കാർക്ക് എന്ന ഉത്തരവ് കോടതി നൽകിയ ശേഷം അത് പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്ന ഹൈക്കോടതി പറഞ്ഞ സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ മടിക്കുന്ന ഘട്ടത്തിലാണ്. നമ്മൾ തന്നെ റിപ്പോർട്ടർ സംഘം തന്നെ വിവരാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. റോഷിപാൽ, നമ്മുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്താണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സാംസ്കാരിക വകുപ്പിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, ഈ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഭാഗികമായ റിപ്പോർട്ട് 233 പേജ് അത് പുറത്തുവിടില്ല എന്ന് രാവിലെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനമെടുത്ത് ഞാൻ നേരിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. നമ്മൾ ആവശ്യപ്പെട്ടത് ഈ റിപ്പോർട്ട് നിയമ തടസ്സമില്ലാത്ത സാഹചര്യത്തിൽ അത് പുറത്തുവിടണം, അതിൻ്റെ പകർപ്പ് നിർബന്ധമായും എനിക്ക് ലഭിക്കണം, അതിന് വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തിലാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇടപെട്ടിരിക്കുന്നത്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിനോട് അടിയന്തരമായി വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൈമാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ടാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ സംസ്ഥാന സാംസ്കാരിക വകുപ്പിൽ നിന്നും തേടിയിരിക്കുന്നത്. കാരണം നിയമ തടസ്സമില്ലാത്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ്, അതിൽ സ്വകാര്യ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടില്ല എന്ന് ഹൈക്കോടതിയിൽ ഉറപ്പു നൽകിയതിന് പിന്നാലെ ഹൈക്കോടതി തന്നെ ഒരാഴ്ചക്കകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർ, ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് കൈമാറണമെന്ന് ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് പുറത്തു വന്നിട്ട് പോലും സാംസ്കാരിക വകുപ്പ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൈമാറാതെ അത് ഇരുട്ടുമുറിയിൽ അടച്ചു വെക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടി വരിക. അതിലാണ് ഏറ്റവും നിർണായകമായ ഇടപെടൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ നടത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം 2019 December 31 ഇത്തരമൊരു റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചെങ്കിലും
നാലര വർഷക്കാലം ആ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ല. ഡബ്ല്യു സി സി അടക്കം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. ഒടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവിടേണ്ടി വന്നു. ഈ പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ നടന്ന സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരാനുള്ള ഉത്തരവിടാൻ, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാൻ തീരുമാനിച്ചതും. പക്ഷേ ഒടുവിൽ ഇന്ന് രാവിലെ 8:32 സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി വിളിച്ച് ടെലിഫോണിലൂടെ അറിയിക്കുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല. നടി രഞ്ജിനി ഒരു ഹർജി നൽകിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചിൽ. ആ ഹർജിയിൽ തീരുമാനം വന്നതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് നൽകാൻ പറ്റുള്ളൂ എന്ന്, അത് ഇപ്പോൾ നിയമതടസ്സമില്ലാത്ത സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഏറ്റവും നിർണായക ഇടപെടൽ വിവരാവകാശ കമ്മീഷൻ നടത്തിക്കഴിഞ്ഞു. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ മറുപടിക്കനുസരിച്ചായിരിക്കും ഇനി വിവരാവകാശ കമ്മീഷൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക. സ്മൃതി റോഷിപാൽ, സർക്കാർ ആർക്കൊപ്പം? സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ ഒരു കമ്മീഷന്റെ രൂപീകരണം എങ്ങനെ, ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ രൂപീകരണം ഏത് ഘട്ടത്തിലുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ആ കമ്മിറ്റി രൂപീകരിച്ച ശേഷം ആ കമ്മിറ്റി പ്രവർത്തിച്ച കാലം 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണം എന്നുള്ളത് അത് വീണ്ടും നീളുന്നു. പിന്നീട് 4.5 വർഷം ആ റിപ്പോർട്ട് ഒന്നും ചെയ്യാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമീപനം സർക്കാർ നടത്തുന്നു. ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ എന്ന ആവശ്യവുമായി നമ്മൾ തന്നെ സാംസ്കാരിക വകുപ്പിനെ സമീപിക്കുന്നു. ആർക്കാണ് ഇക്കാര്യത്തിലൊരു ധൃതി എന്ന പരിഹാസ ചോദ്യം സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നു. അതിൽ തന്നെ സർക്കാരിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത സംശയിക്കുന്ന ഒരു പ്രതികരണമാണ് വന്നത്. ഇപ്പോൾ ഇത് ആരെ സംരക്ഷിക്കാൻ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. നിലവിൽ ഇപ്പോൾ തടസ്സവുമായി വന്നിരിക്കുന്നത് നടി രഞ്ജിനിയാണ്. അവരുടെ പരാതി എന്നുള്ളത് ജനുവിനാണ് എന്ന് നമുക്ക് സംശയം തോന്നാം. നടി രഞ്ജിനി പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞ താൻ നൽകിയിരിക്കുന്ന മൊഴി അത് മുഴുവനുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവേണ്ടതുണ്ട്. താൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ മൊഴിയുടെ പകർപ്പ് തനിക്ക് കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് നടി രഞ്ജിനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ റോഷിപാൽ ഒരു മൊഴി എടുക്കുമ്പോൾ വനിതാ കമ്മീഷനായാലും ആ മൊഴി രേഖപ്പെടുത്തുന്നു. പോലീസ് എടുക്കുന്ന മൊഴിയായാലും അതെ, മൊഴി രേഖപ്പെടുത്തുന്നു, ആ മൊഴി വായിച്ചു കേൾപ്പിക്കുന്നു, ആ അതിമേലൊരു ഒപ്പിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയല്ലേ സാധാരണഗതിയിൽ സംഭവിക്കുക? ഈ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്ന ഏത് രൂപത്തിലായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക, പിന്നീട് അതിനുശേഷം അത് പുറത്തു പോകുമോ എന്ന് ഭയക്കുക, അത് ശരിയായ സമീപനമല്ലല്ലോ. ഹേമ കമ്മിറ്റി ആയാലും പരസ്യ പ്രതികരണങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം ഈ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ സിനിമാ മേഖലയെ സംരക്ഷിക്കാനും അതിൻ്റെ നല്ല മാറ്റത്തിനും വേണ്ടിയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ എന്ന രൂപത്തിലാണ് ഹേമ കമ്മിറ്റി പുറത്തു പറയാതെ അതിന്മേലുള്ള തീരുമാനമായി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്താണ് ഈ ഭയത്തിനടിസ്ഥാനം, എന്താണ് ഈ സംശയത്തിനടിസ്ഥാനം റോഷിപാൽ? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 300 പേജുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി 2019 December 31 സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് തന്നെ കൈമാറിയത്. പക്ഷേ ആ റിപ്പോർട്ടിലെ വ്യക്തികളുടെ വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ടിൻ്റെ പകർപ്പ് അപേക്ഷ നൽകിയ ഞാനുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് നൽകണമെന്ന ഉത്തരവായിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നൽകിയത്. പക്ഷേ പിന്നീട് ഹൈക്കോടതിയിൽ ആ കേസ് വരികയും ഹൈക്കോടതിയും സമാനമായ ഉത്തരവ് നൽകുകയുണ്ടായി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഭാഗികമായി വരുന്ന 233 പേജുള്ള റിപ്പോർട്ടിൽ പോലും നിലവിലുള്ള പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഓരോ സിനിമാ പ്രേമികളും മനസ്സിൽ സങ്കല്പിച്ച വിഗ്രഹങ്ങൾ ഉടഞ്ഞേക്കാൻ സാധ്യതയുള്ള വിവരങ്ങളുണ്ട് എന്നതാണ്. അത് മനസ്സിലാക്കി അതിൻ്റെ അപകടം മനസ്സിലാക്കിയാണ് ചില ഇടപെടലുകൾ ഇപ്പോൾ വരുന്നതെന്ന സൂചനകളുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ റിപ്പോർട്ടറിൻ്റെ 233 പേജ് പോലും പുറത്തു വരുമ്പോൾ അതിനെ പലരും ഭയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2 തവണ സിംഗിൾ ബെഞ്ചിലും ഒപ്പം ഡിവിഷൻ ബെഞ്ചിലും വന്ന ഹർജികൾ. സജിമോൻ പാറയിലും 2-ാമത് നടി രഞ്ജിനിയും സമർപ്പിച്ച ഹർജികളിലൂടെ വ്യക്തമാകുന്നത് പലരും റിപ്പോർട്ടിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഈ നടി ആക്രമിച്ച കേസ്, 2017 നടി ക്രൂരമായി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിച്ച് ആ സംഘടനയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ച് ഇത്തരമൊരു അന്വേഷണം നടത്തണം. സിനിമാ മേഖലയിൽ വനിതകൾ നിരന്തരം ചൂഷണത്തിനിരയാകുന്നു, പീഡനത്തിനിരയാകുന്നു, അത് അന്വേഷിച്ച് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യം വെക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു കമ്മിറ്റിയെ നിശ്ചയിക്കുന്നു, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. പക്ഷേ ആ കമ്മിറ്റിക്ക് അധികാരങ്ങൾ വളരെ കുറവാണ്,
എന്നത് യാഥാർത്ഥ്യമാണ്. 1,06,00,000 രൂപ ചെലവഴിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, അത് സർക്കാരിന് സമർപ്പിച്ചു. പക്ഷേ WCC പോലും ഇത്തരമൊരു അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സർക്കാരിനെ സമീപിച്ച WCC ആവശ്യപ്പെട്ടിട്ട് പോലും ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. അതിന് ചൂണ്ടിക്കാണിച്ചത് അത് വ്യക്തികളുടെ സ്വകാര്യതയാണ്, സ്വകാര്യതയുടെ ലംഘനമാകും റിപ്പോർട്ട് പുറത്തു വന്നാലെന്ന്. പിന്നീട് വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായത്. പക്ഷേ 233 പേജുള്ള ആ റിപ്പോർട്ട് വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സർക്കാരും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ ഉറപ്പു നൽകി. അത് കോടതിക്ക് ബോധ്യമായി. എന്നിട്ടും ഈ ഹർജി സമർപ്പിക്കുന്നവർക്ക്, ഇതിന് തടസ്സവാദം ഉയർത്തുന്നവർക്ക് ഹൈക്കോടതിയോ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയോ സംസ്ഥാന സർക്കാരിനെയോ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. സർക്കാരിനെ നടി രഞ്ജിനി തന്നെ സമീപിച്ച് ഈ തടസ്സവാദം ഉന്നയിച്ചു, കോടതിയിൽ തടസ്സവാദം ഉന്നയിച്ചു. രഞ്ജിനിയുടെ ഹർജി ഡിവിഷൻ ബെഞ്ച് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുന്ന തിങ്കളാഴ്ചയാണ്. ഇപ്പോഴും നിയമ തടസ്സമില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ. പ്രധാനപ്പെട്ട സിനിമാ നടിമാർ മുതൽ താഴെ തട്ടിലുള്ള ഏറ്റവും ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ, തൊഴിൽ ചൂഷണങ്ങൾ, അത്തരത്തിലുള്ള വേട്ടയാടലുകൾ, ഇതൊക്കെ ഉൾപ്പെടുന്ന റിപ്പോർട്ട്. ഇനി അത്തരം വേട്ടയാടലുകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവരണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം. അതിനുള്ള ഒരു പോരാട്ടമാണ്, അതിൻ്റെ തുടക്കമാണിത്. വിവരാവകാശ കമ്മീഷനെ നമ്മൾ സമീപിച്ചതിൻ്റെ കാരണവും അതുതന്നെയാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വാഭാവികമാണ്, വേണ്ടതാണ്. സമൂഹത്തിൻ്റെ ജാഗ്രതയും ഇതിൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതും. ഏതായാലും സാംസ്കാരിക വകുപ്പ് ഇതിന് നൽകുന്ന വിശദീകരണം പ്രധാനപ്പെട്ടതാണ്. കാരണം നിയമ തടസ്സമില്ലാത്ത ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തുകൊണ്ട് ഇപ്പോൾ, അതായത് റോഷിപാൽ, നിലവിൽ പുറത്തു വിടണം എന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ട്, നിലവിൽ കോടതി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടണം, പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നാണ്. അങ്ങനെ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് നാളെ ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന അടുത്ത ഹർജിയിലെ തീരുമാനം വരട്ടെ, എന്നിട്ട് പുറത്തുവിടാം എന്ന ഒരു ആലോചനയിലേക്ക് സർക്കാർ പോകുന്നത് എന്തിനായിരിക്കാം? സാംസ്കാരിക വകുപ്പ് ഇത് വിശദീകരിക്കുന്നുണ്ടോ റോഷിപാൽ? സ്മൃതി, ഇപ്പോഴും അക്കാര്യത്തിലൊരു വിശദീകരണം, വളരെ വ്യക്തമായി വിശദീകരണം നൽകാൻ സർക്കാർ സംസ്കാരിക വകുപ്പൊന്നും തയ്യാറായിട്ടില്ല. മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം അതിൽ അനിവാര്യമാണ്. ഇത് വളരെ പ്രാധാന്യം കുറച്ച് കാണാൻ കഴിയുന്ന ഒരു വിഷയമല്ല. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ആർക്കും ഇപ്പോൾ അത്ര തിരക്കില്ല എന്ന രീതിയിൽ അടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു തുടക്കത്തിൽ വന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് ഭയം എന്ന ഒരു ചോദ്യമാണ്. കാരണം റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരു മാറ്റം സിനിമാ മേഖലയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹം കരുതുന്നത്.